ഈ 84-ൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വി കെ നടേശൻ എന്ന 10 വയസ്സുകാരനായ കുട്ടിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ രസകരമായിരുന്നില്ല. ഈ 10 വയസ്സുകാരനായ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് മൂത്തതും ഇളയതുമായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. സഹോദരങ്ങളും സഹോദരികളും അങ്ങനെ കൂട്ടുകാരുമായിട്ട് നല്ലപോലെ കളിച്ച് രസിച്ച് നടന്ന ഒരു ചെറുപ്പകാലമായിരുന്നു. ഈ കൗമാര പിന്നിട്ട് 20-കളിലെത്തുമ്പോഴും 20 എത്തുമ്പോഴത്തേക്ക് ഞാൻ സ്കൂൾ ജീവിതം കഴിഞ്ഞു ഒത്തിരി രാഷ്ട്രീയമായപ്പോഴത്തേക്ക് കെ എസ് യുവിൻ്റെ രാഷ്ട്രീയം സ്കൂളിലുള്ളപ്പോഴേ തുടങ്ങി. ആദ്യത്തെ കെ എസ് യുവിൻ്റെ കണിച്ചുമങ്ങരയിലെ സ്കൂളിലെ ചെയർമാനാണ് ഞാൻ. അതുകൊണ്ടല്ല SFR അന്ന് ആന്റണി വയലാർ രവി, കുര്യാക്കോസ്, ആലിയാര് എന്നൊക്കെ പറയും. അവരൊക്കെ ചേർത്തലിൽ അന്നത്തെ പ്രഗത്ഭന്മാരായിരുന്നു. അവരോടൊപ്പം അവരുമായിട്ട് നടന്ന് ചേർത്തല താലൂക്കിലുള്ള സ്കൂളിൽ KSU ഉണ്ടാക്കാനും ഒക്കെ നടന്നു. അന്ന് വയലാർ രവി എസ്ടി കോളേജിൽ പഠിക്കുകയാണ്, ആന്റണി ചേർത്തല സ്കൂളിൽ പഠിക്കുകയാണ്. ആന്റണിയൊക്കെ സൈക്കിളിൽ ചവിട്ടി വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളൊന്നിച്ചായിരിക്കും ഈ താലൂക്കിലുള്ള എല്ലാ ഹൈസ്കൂളിലും പോകുമായിരുന്നു. 30 വയസ്സുകളിലെത്തുമ്പോൾ വിവാഹം കഴിഞ്ഞു. അല്ല, അത് 30 വയസ്സായിട്ടുമ്പോൾ വിവാഹം കഴിഞ്ഞു. ആ 30-കൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു കുടുംബസ്ഥനായി പിന്നെ ഞാൻ ജീവിതത്തിലേക്ക് പച്ച പിടിച്ച് കയറാൻ തുടങ്ങി വ്യവസായ രംഗത്തേക്ക്. 40 ആകുമ്പോഴും ഞാൻ ആ വ്യവസായ രംഗത്ത് തന്നെ ഉറച്ച് ശക്തമായിട്ട് അറിയപ്പെടുന്ന വലിയൊരു റെയിൽവേ കോൺട്രാക്ടറായിട്ട് തന്നെ. അങ്ങനെ ആ ഒരു കോൺട്രാക്ടറുടെ ഉദയം കാലഘട്ടമാണ്. അതെ, അങ്ങനെ ഞാൻ ശക്തമായിട്ട് ആർക്കും എല്ലാവരും ഇട്ടിട്ട് പോകുന്ന പണികളെല്ലാം ഏറ്റെടുക്കും. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങളിപ്പോൾ സുഖമായിട്ട് ഓടി ഇന്ന് ആലപ്പുഴയ്ക്ക് പ്രവേശിച്ചുവെങ്കിൽ ഒരു കാലത്ത് ഈ പുന്നപ്പുറ ആ പ്രദേശങ്ങൾ, അതായത് തോട്ടപ്പള്ളി സ്പിൽവേ തൊട്ട് ഇങ്ങോട്ട് പോകുന്നാൽ കടപ്പുറം വഴിയായിരുന്നു ഈ റോഡ് കിടന്നത്. ഈ വർഷം വന്നാൽ കടലെല്ലാം കയറി ആ റോഡ് പോകും. സഞ്ചരിക്കാൻ വരാനും പോകാനും തീരെ സാധിക്കില്ലാത്ത ആ റോഡ് ആ അലൈൻമെൻറ്റ് മാറ്റി കിഴക്കോട്ട് മാറ്റി ഇട്ട് ആ റോഡ് മാറ്റി ചെയ്തത് ഞാനാണ്. അതിലൂടെയാണ് പേരെടുക്കുന്നത് അല്ലേ? അതെ, അന്ന് എടുക്കാൻ ആരുമില്ലായിരുന്നു. അടിയന്തര കാലഘട്ടമാണ്. എടുക്കാൻ ആരും, എടുത്ത പലരും ഇട്ടിട്ട് പോയി. അന്ന് TK ദീപാണ് അദ്ദേഹം, പിന്നെ PW മിനിസ്റ്ററായിരുന്നു, പൊതുമരാമത്ത് മന്ത്രി അതായിരുന്നു. അദ്ദേഹം കൂടെ പ്രത്യേക താല്പര്യം എടുത്ത് എന്നെ കൊണ്ട് ഞെടിപ്പിച്ച് ഞാനത് ഭംഗിയായി തീർത്തെടുത്ത്. 50 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു മധ്യവയസ്സിൽ എത്തി. അന്നത്തെ എങ്ങനെ, അങ്ങനെ അന്നത്തെ വെള്ളാപ്പള്ളി എന്തായിരുന്നു? അന്നത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ 50 വയസ്സെത്തിയപ്പോഴത്തേക്ക് ഞാൻ എവിടെ എത്തി? ഒരു വലിയ കോൺട്രാക്ടർ ഇന്ത്യയിലെ, അതെ, അറിയപ്പെടുന്ന കോൺട്രാക്ടറായി. മാത്രമല്ല, അവിടെ എന്നെ ഞാൻ ആലപ്പി എറണാകുളം, അതിനുശേഷം ആലപ്പി കായംകുളം, അതുപോലെ മധുര ഡിണ്ടിഗൽ, അത് കഴിഞ്ഞ് നേരെ കൊങ്കൺ റെയിൽവേയിലും പണി തീർത്ത് ശേഷമാണ് ഞാൻ SNDP കണ്ടു വീണത്. അപ്പം തൊട്ട് എൻ്റെ ശരീരദശ തുടങ്ങി.